സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പും ചതിവുകളും ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. പല ചതിവുകളും തട്ടിപ്പുകളും മാനഭയമോർത്ത് പോലീസിൽ പരാതിപ്പെടാതെ പോകുന്നു. മാത്രമല്ല ഇത് മറ്റുള്ളവരോട് പറയാനോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോട് പറയാനോ ആരും മുതിരുന്നില്ല. പലപ്പോഴും സ്ത്രീകളാണ് ഈ ചതിവിലും തട്ടിപ്പുകളും ഇരകളാകുന്നത്. പരാതിപ്പെടുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിരുദ്ധന്മാർ വീണ്ടും വീണ്ടും തട്ടിപ്പുകളും ചതിവും നടത്തുന്നത്. പ്രണയം മുതൽ പീഡനം വരെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുന്നു. ഇതിൽ വളരെ കുറച്ച്, അതായത് തുലോം തുച്ഛമായ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പരാതികളുമായി പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ അധികാരികളുടെ ഇടയിലോ എത്തുന്നത്. ഏറ്റവും ഒടുവിൽ പരാതിയുമായി പോലീസിലെത്തിയ ഒരു വീട്ടമ്മയുടെ കേസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. ഈ കേസിലെ പ്രതി റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഫേസ്ബുക്കിലെ സുന്ദരനും തട്ടിപ്പുകാരനുമായ ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണ്. അരുൺ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേരെങ്കിലും അരുൺ സാഹേതം എന്നാണ് ഫേസ്ബുക്കിൽ അറിയപ്പെടുന്നത്. ഇയാളുടെ കെണിയിൽ ആദ്യം വീഴുന്നത് ഭാര്യയുടെ സുഹൃത്തും അയൽവാസിയുമായ വീട്ടമ്മയാണ്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് ഇവരുടെ 3 ലക്ഷത്തോളം രൂപയും ലക്ഷങ്ങൾ വില വരുന്ന ആഭരണങ്ങളും തട്ടിയെടുത്തു. ഈ വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ നിരവധി പേരാണ്, അതായത് നിരവധി യുവതികളാണ് ഇയാൾക്കെതിരെ പരാതിയുമായി പോലീസിലെത്തിയത്. ഇയാൾ കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് ബുക്കിംഗ് ക്ലർക്കാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കാലങ്ങളായി ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കേസുകളുടെയും ചുരുളഴിഞ്ഞത്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എത്തുന്ന യുവതികളെയും വീട്ടമ്മമാരെയുമാണ് ഇയാൾ വലയിലാക്കുന്നത്. റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ ഫോമിൽ നിന്ന് യുവതികളുടെയും വീട്ടമ്മമാരുടെയും ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ശേഖരിക്കുന്ന ഇയാൾ അവരുമായി റിസർവേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന വ്യാജേന വിളിക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യും. സൗഹൃദത്തിന് മുതിരുന്നവരുമായി നിരന്തരം ഫോൺ വിളികളിൽ ഏർപ്പെടുന്ന ഇയാൾ അവരുടെ ബലഹീനതകൾ മനസ്സിലാക്കിയാവും വലയിൽ വീഴ്ത്തുക. ഭർത്താവുമായി സ്വരചേർച്ചയില്ലാത്തവരെയും ഭർത്താവിൽ നിന്ന് മതിയായ സ്നേഹം ലഭിക്കാത്തവരെയും അകന്നു കഴിയുന്നവരെയും വശീകരിക്കുന്ന കാര്യത്തിൽ അരുൺ അതീവ വിരുദ്ധനാണ്. വിവാഹദിനം 2 കുട്ടികളുടെ പിതാവുമായ ഇയാൾ നിരവധി, അതായത് 25 ഓളം യുവതികളെയാണ് വലയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഭർത്താക്കന്മാർ വിദേശത്തുള്ളവരെയും ദൂരസ്ഥലങ്ങളിൽ ജോലി നോക്കുന്നവരെയും മാത്രമല്ല നാട്ടിൽ ഫത്ര് സമേതം താമസിക്കുന്നവരും അരുണിന്റെ വലയിൽപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസവും സാമ്പത്തിക ചുറ്റുപാടുമുള്ളവരെയായിരിക്കും കൂടുതൽ ഇയാൾ നോട്ടമിടുന്നതും വലയിൽ വീഴ്ത്തുന്നതും. സൗഹൃദം സ്ഥാപിക്കുമ്പോൾ തന്നെ ഇയാൾ യുവതികളുടെ ചുറ്റുപാടുമുള്ള വിവരങ്ങൾ ശേഖരിക്കും. അതായത് ഇവരുടെ പശ്ചാത്തലവും കുടുംബ ബന്ധങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇയാൾ മനസ്സിലാക്കും. അതനുസരിച്ച് അവരോട് കടുത്ത പ്രേമം നടിച്ചാണ് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയരാക്കുന്നത്. ചതിക്കുഴിയിൽ പെട്ടാൽ പിന്നീട് ഇയാൾ ചെയ്യുന്നത് അവരെ ചൂഷണം ചെയ്യുകയാണ്. ആദ്യമൊക്കെ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറഞ്ഞ് ചെറിയ തുകകൾ ഇയാൾ ആവശ്യപ്പെടും. പണം കൈവശമില്ലാത്തവരോട് പണയം വയ്ക്കാനെന്ന പേരിൽ സ്വർണവും ചോദിക്കും. മിക്കവരും സൗഹൃദമോർത്ത് പണമോ സ്വർണമോ നൽകും. ഇത്തരത്തിൽ സഹായിക്കാൻ മനസ്സ് കാട്ടുന്നവരെയാണ് അരുൺ പിന്നീട് തുടർച്ചയായി ചൂഷണം ചെയ്യുക. ഫോണും ഫേസ്ബുക്ക് അക്കൗണ്ടും പരിശോധിച്ചപ്പോൾ നിരവധി പേരെ ഇയാൾ ചതിക്കുഴിയിൽ പെടുത്തിയതായി പോലീസിന് മനസ്സിലായി. മിക്കവരും നാണക്കേടോർത്ത് പരാതിപ്പെട്ടിട്ടില്ല. ചെറുപ്പക്കാരായ ചില സഹപ്രവർത്തകരെയും ഇയാൾ ഇത്തരത്തിൽ വശീകരിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇരകളിൽ നിന്ന് നേടിയെടുക്കുന്ന പണവും സ്വർണവും ആഡംബര ജീവിതത്തിനാണ് ഇയാൾ വിനിയോഗിച്ചിരുന്നത്. അരുണിന്റെ ഭാര്യയുടെ നാട്ടുകാരിയാണ് ഇപ്പോൾ ഗാന്ധിനഗറിൽ താമസിക്കുന്ന വീട്ടമ്മ. ഭാര്യ വീട്ടിൽ പോയപ്പോഴുണ്ടായ സൗഹൃദം മുതലെടുത്താണ് ഇവരെ തട്ടിപ്പിനിരയാക്കിയത്. ഭർത്താവിൽ നിന്ന് മതിയായ ശ്രദ്ധ ലഭിക്കുന്നില്ലെന്ന തോന്നലിൽ കഴിഞ്ഞ വീട്ടമ്മയെ ഫേസ്ബുക്ക് ചാറ്റ് വഴി പരിചയപ്പെട്ട അരുൺ പുതിയ ജീവിതം നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു. ഇവരുടെ ചിത്രങ്ങൾ കൈക്കലാക്കി. തുടർന്ന് ചൂഷണത്തിലേക്ക് കടന്ന അരുൺ സ്ഥിരമായി പണവും സ്വർണവും ആവശ്യപ്പെട്ടു തുടങ്ങി. ഭീഷണിയിൽ പേടിച്ച വീട്ടമ്മ പല പ്രാവശ്യങ്ങളിലായി 2 ലക്ഷം രൂപ വരെ ഇയാൾക്ക് നൽകി. വീണ്ടും സ്വർണവും പണവും ആവശ്യപ്പെട്ടുള്ള അരുണിന്റെ സമ്മർദ്ദത്തിന്റെയും ഭീഷണിയുടെയും അടിസ്ഥാനത്തിൽ അവർ 3 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു. എന്നിട്ടും ഈ വീട്ടമ്മയെ ഇയാൾ വെറുതെ വിട്ടില്ല. വീണ്ടും പണത്തിനായി ഇയാൾ
ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് ഈ വീട്ടമ്മ പരാതിയുമായി കോട്ടയം പോലീസ് സ്റ്റേഷനിലെത്തിയത്. അതായത് കോട്ടയം എസ് പിക്കാണ് ഈ വീട്ടമ്മ പരാതി നൽകിയത്. ഇത് ഒരു അരുണിൻ്റെ കഥ. ഇതുപോലെ എത്രയോ അരുണുമാർ ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ചതിവും തട്ടിപ്പുമായി നടക്കുന്നുണ്ട്. എത്ര കിട്ടിയാലും എത്ര കേട്ടാലും പഠിക്കാത്ത യുവതികളാണ് നമ്മൾക്കിടയിലുള്ളത്. മലയാളികളല്ലേ, കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല.